ഒരു വലിയ അരയാലിൻ്റെ തണലിൽ സോഹൻ എന്ന വേട്ടക്കാരൻ ഉറങ്ങുകയായിരുന്നു. ആ അരയാലിൻ്റെ ഒരു കൊമ്പിൽ എവിടെ നിന്നോ വന്ന് ഒരു സ്വർണവർണ്ണമുള്ള പക്ഷിയിരുന്നു. അത് അവിടെ നിന്ന് അറിയാതെ കാഷ്ടിച്ചത് വേട്ടക്കാരൻ്റെ അരികിലാണ് വീണത്. സോഹന്റെ കൂട്ടുകാരനായ മറ്റൊരു വേട്ടക്കാരൻ അവിടേക്ക് ആ സമയത്ത് എത്തിച്ചേർന്നു. അയാൾ പക്ഷിയുടെ കാഷ്ടം കണ്ടപ്പോൾ വേഗം കൂട്ടുകാരനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: സോഹൻ, സോഹൻ. ആരാ ഇത്? എന്താ എഴുതിക്കണോ? സന്ധ്യയായോ? സന്ധ്യ ആകുന്നത് വിട്. ഇതാ ഇതെന്താണെന്ന് നോക്കേ. ഏ, ഇതെന്താ? സ്വർണമല്ലേ? ഇത് ആ പക്ഷിയുടെ കാഷ്ടമാണ്. എന്ത്, ആ പക്ഷിയുടെ കാഷ്ടമോ? ഇതെന്തോ മായാജാലമാണ്. അങ്ങനെയാണെങ്കിൽ ആ പക്ഷിയെ ഞാൻ പിടിക്കും, അങ്ങനെ ഞാൻ പണക്കാരനായി മാറും. ഈ പക്ഷിയെ പിടിച്ചു വളർത്തിയാൽ സ്വർണക്കാഷ്ടത്തിന്റെ ഒരു കുന്നു തന്നെ നമുക്ക് കിട്ടും, പിന്നെ പണക്കാരൻ തന്നെ. ശരിയാണ് സോഹ, വേഗം ആ പക്ഷിയെ പിടിക്കാൻ നോക്ക്. പിടികിട്ടി എന്റെ പൊന്ന് സ്വർണപക്ഷി, നിന്നെ ഞാൻ വിടില്ല. ഹേ സോഹ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ? പറയൂ സുഹൃത്തേ, പറയൂ, എന്താണെങ്കിലും പറയൂ, ഞാനിന്ന് വളരെ സന്തോഷവാനാണ്. അതെ, ഈ പക്ഷി വിചിത്രമായി സ്വർണക്കാഷ്ടം ഇടുന്നതാണ്, സമ്മതിച്ചു. പക്ഷേ ഇത് വല്ല ഭൂതമോ പിശാചോ വേഷം മാറി വന്നതാണെങ്കിലോ? ചിലപ്പോ നമ്മൾ ധനവാനാകുന്നതിന് പകരം എന്തെങ്കിലും കഷ്ടകാലത്തിൽ ചെന്ന് ചാടിയാലോ എന്നാ. ഏ, ശരിയാണല്ലോ. നീ ഒരു കാര്യം ചെയ്യ, ഇതിനെ രാജാവിന് സമ്മാനിക്ക, അദ്ദേഹം നിനക്ക് കൈ നിറയെ സമ്മാനം തരും. ശരിയല്ലേ? നല്ല ഉപായമാണിത്, നല്ല ഉപായം. മഹാരാജൻ, ഇതൊരു വിചിത്രമായ പക്ഷിയാണ്. ഇതിന്റെ കാഷ്ടം ഭൂമിയിൽ വീണാൽ സ്വർണമായി മാറും മഹാരാജാവേ. അതിനാൽ ഞാനിതിനെ അങ്ങേക്ക് നൽകാനാണ് വന്നത്. ഇതിൽ നിന്ന് ലഭിക്കുന്ന സ്വർണം കൊണ്ട് നമ്മുടെ ഖജനാവ് നിറയട്ടെ മഹാരാജാവേ. ഞാൻ താങ്കളിൽ വളരെ പ്രസന്നനാണ് മന്ത്രി. ഈ പക്ഷി വളരെ ശ്രേഷ്ഠമായതാണ്, ഇതിനെ സംരക്ഷിക്കുന്നതിൽ യാതൊരു കുറവും വരുത്തരുത്. ക്ഷമിച്ചാലും മഹാരാജൻ, എനിക്ക് താങ്കളോട് മുഖ്യമായൊരു കാര്യം ഉണർത്തിക്കാനുണ്ട്. പറയൂ മന്ത്രി മുഖ്യ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ആ വേടൻ ഈ പക്ഷി സ്വർണക്കാഷ്ടമാണ് ഇടുന്നതെന്ന് പറയുന്നു, പക്ഷേ അത് ശുദ്ധ അസംബന്ധമാണ് മഹാരാജൻ. താങ്കൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. മഹാരാജൻ, താങ്കളൊന്ന് ചിന്തിച്ചു നോക്കൂ. സ്വർണക്കാഷ്ടമിടുന്ന ഒരു പക്ഷിയെ ഒരു സാധാരണ വേട്ടക്കാരന് ലഭിച്ചാൽ അയാൾ അതിനെ വളർത്തി പണക്കാരനാവാനാണ് ശ്രമിക്കുക. താങ്കൾ പറയുന്നത് കാര്യമാണ്. സേവകരെ, ആ പക്ഷിയെ കൂട്ടിൽ നിന്നും എത്രയും വേഗം മോചിപ്പിക്കുക. ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് സന്തോഷായി. എനിക്കെന്റെ വീട്ടിലേക്ക് തിരികെ പോവാം. ഇന്ന് സത്യത്തിൽ നിർണായകമായ ഒരു ദിവസമായിരുന്നു. ആദ്യം വിഡ്ഢിയായ വേടന്മാരുടെ വലയിലകപ്പെട്ടു. ആ വേടന്മാർ കൈവന്ന ഭാഗ്യത്തെ രാജാവിന് സമ്മാനിച്ചു. മന്ത്രിയുടെ വാക്കുകൾ കേട്ട രാജാവ് ശരിക്കും ഒരു വിഡ്ഢി തന്നെ. വേടന്മാരുടെ മണ്ടത്തരം മനസ്സിലാക്കാതെ എന്നെ സ്വതന്ത്രനാക്കാൻ ഉപദേശിച്ച മന്ത്രി ശരിക്കും ഒരു മണ്ടൻ തന്നെ. ഭൂമിയിലെ മനുഷ്യരെല്ലാം വിഡ്ഢികൾ തന്നെ.